بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ മദ്രസയിലെ പരീക്ഷ അടുത്തു വരികയാണല്ലോ. എല്ലാവരും നല്ല മാർക്ക് വാങ്ങി വിജയിക്കുവാനുള്ള തയ്യാറെടുപ്പിലുമാണ്, അതിനായി പരിശ്രമിക്കുകയുമാണ്. എങ്കിൽ നിങ്ങൾക്കൊരു സഹായകമായിട്ട് നെല്ലിക്കുഴി അൽ അറഫയുടെ കീഴിൽ മദ്രസ ഈസി സ്റ്റഡി എന്നൊരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനമെങ്ങനെ എളുപ്പകരമാക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എളിയ ശ്രമം. കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ 7ാം ക്ലാസ്സിലെയും വേണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എളിയ ശ്രമം ഞങ്ങളിവിടെ നടക്കുന്നത്. കഴിഞ്ഞു പോയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങളുമായി പങ്കുവച്ച് പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻഷാല്ലാ, എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ചയിലേട്ട് കടക്കാം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. സ്നേഹമുള്ള 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷ അടുത്തിരിക്കുകയാണല്ലോ. ഇൻഷാല്ല ഇന്ന് നമുക്ക് അഖ്ലാഖ് എന്ന് പറയുന്ന, നമുക്ക് പരീക്ഷ വരുന്നുണ്ട് പൊതുപരീക്ഷയിൽ, അതിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലാക്കാം. അലാമത്ത് സ്വഹീഹി ഹിദാ അൽ ജവാബി സ്വഹീഹി, ശരിയായ ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക. 1ാമത്തെ ക്വസ്റ്റ്യൻ, അൽ ആരിഫു ബില്ലാഹി തആല വസിഫാത്തി ഹസ്ബമായുമെങ്കിലും, സാധ്യമാകുന്ന നിലയിൽ അള്ളാഹുവിൻ്റെ വിശേഷങ്ങളും അള്ളാഹുവിനെ കുറിച്ചും മനസ്സിലാക്കിയ വ്യക്തിക്ക് പറയുന്ന പേര്. അപ്പം ഇത് അവസാനത്തെ പാഠത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉത്തരം അൽ വലിയു, വലി എന്നാണ് അതിൻ്റെ ഉത്തരം. ഖസ്ലത്താനി, രണ്ട് കാര്യങ്ങൾ, മിൻ അഅമാലിൽ ഖൽബി, ഹൃദയത്തിൻ്റെ അമലുകൾ പ്രവർത്തനങ്ങളിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഏതാണെന്നാണ് ചോദ്യം. അവിടെ ഗീബത്തുന്നുണ്ട്, നമീമത്തുണ്ട്. ഗീബത്ത് ഏഷണിയും പരദൂഷണമൊക്കെ ഉണ്ട്, അതൊക്കെ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ഹൃദയം കൊണ്ടുവരുന്ന കാര്യങ്ങൾ അൽ ഖൗഫു വറജ, ഭയവും പ്രതീക്ഷയുമാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൽ ഖിയാനത്തു, വഞ്ചന, വൽ ഖിഷു, പൂഴ്ത്തിവെപ്പ്, ഫിൽ മുആമലാത്തി, ഇടപാടുകളിൽ, പരസ്പരമുള്ള ഇടപാടിൽ ഖിയാനത്തും ഖിഷും ഇത് രണ്ടും ഹറാമാണോ കറാഹത്താണോ എന്നാണ് ചോദ്യം. ഹറാമാണ്. ഖുലുഖുൻ മദ്മൂമൻ മഅനാഹു ഇഫ്സാദുൽ മാലി, മോശമായൊരു സ്വഭാവം എന്ന് പറഞ്ഞതിൻ്റെ ആശയം സമ്പത്തിനെ നശിപ്പിച്ചു കളയുക എന്നാകുന്നു. അത് പിശുക്കാണ്. പിശുക്കെന്ന് പറഞ്ഞാൽ സമ്പത്തിനെ നശിപ്പിച്ചു കളയല്ല, ബുഹലല്ല ഏതായാലും. അപ്പം തബദീറാണ്, ദുർവ്യയമാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, മാലുൻ, ഈ സമ്പത്ത്, ഉഴുത്തിയ അബ്റസം ഇം ബനീ ഇസ്രായേൽ, ബനീ ഇസ്രായേലെ വെള്ളപ്പാണ്ടുകാരനു നൽകിയ സമ്പത്ത് ഏത് എന്നാണ് ചോദ്യമുള്ളത്. അദ്ദേഹത്തിന് നൽകിയത് നാക്കത്തുൻ ഉഷറ ആണ് നൽകിയത്. ഗർഭിണിയായ ഒട്ടകത്തെയാണ് അബ്റസായ വെള്ളപ്പാണ്ടുകാരന് നൽകിയത്. ആ പാഠം വളരെ നന്നായി വായിക്കണം. ആ കാരണം ആക്കിബത്തുൽ ജുഹൂദ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് എല്ലാ പരീക്ഷയിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അബ്റസിന് നൽകിയത് എന്താണ് ചോദിക്കാം, അല്ലെങ്കിൽ ആമയ്ക്ക് എന്ത് നൽകി, അല്ലെങ്കിൽ അക്ര ആയ വ്യക്തിക്ക് എന്താണ് നൽകിയത്, ഇങ്ങനെ ചോദ്യം വരാം. അല്ലെങ്കിൽ അക്ര ആയ വ്യക്തിയോട് വന്നുകൊണ്ട് മലക്ക് എന്താണ് ചോദിച്ചത്, രണ്ടാമത് വന്നിട്ട് അക്ര ആയ വ്യക്തിയോട് മലക്ക് എന്താണ് ചോദിച്ചത്, അല്ലെങ്കിൽ അബ്റസിനോട് എന്താണ് ചോദിച്ചത്, ആമയോട് എന്താണ് ചോദിച്ചത്, ആമ അതിനെന്ത് മറുപടി നൽകി, അക്റവും അബ്റസും എന്തു മറുപടി നൽകി. ഈ ഈ ഈ കാര്യങ്ങൾ, കണ്ടന്റ് പോയിന്റുകൾ കൃത്യമായി നമ്മൾ ആ പാഠം മുഴുവനും വായിച്ച് മനസ്സിലാക്കണം. കാരണം ആ ആക്കിബത്തുൽ ജുഹൂദ് എന്നതിൽ ഒറ്റ ഹദീസ് കൊണ്ട് തന്നെ നമ്മുടെ പാഠം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഹദീസ് നന്നായി വായിച്ച് നമ്മൾ ഇൻഷാല്ലാ അത് മനഃപ്പാഠമാക്കി വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇംലഇൽ ഫറാഗ ബിൽ ഔഫക്കി മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റ്, അനുയോജ്യമായതെടുത്ത് കൊണ്ട് വിട്ടുപോയ സ്ഥലം പൂർത്തീകരിക്കാനാണ്. അവിടെ മുസ്രിഫീൻ എന്ന വാക്കുണ്ട്, അല്ലെങ്കിൽ മുനാഫിഖ് എന്ന വാക്കുണ്ട്, റജ എന്ന വാക്കുണ്ട്, വലിയ മുഹത്തമിന്, ഇങ്ങനെ ആ 5 വേടുകളാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. മൻ ആദാലി, ആദാലി എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണം, അത് കറാമാത്തുൽ ഔലിയാന്ന് വന്നിട്ടുള്ള നമ്മുടെ 3ാമത്തെ 4ാമത്തെ പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. മൻ ആദാലി, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ,
അവിടെ വലിയ എന്ന വേടാണ് വിട്ടുപോയത്. ഫഖദ് ആദന്തുഹു ബിൽ ഹർബി, അവനോട് യുദ്ധം കൊണ്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ വലിയ എന്ന വാക്കാണ് വിട്ടുപോയിട്ടുള്ളത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൽ ഖൗഫു, ഭയം, അവിടെ വേറൊന്ന് വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഹസ്സലത്താനും പിന്നെ അമാലിൽ കൽബ്, നമ്മുടെ പെട്ടെന്ന് പോകണം, ഇത് മുകളിൽ വന്ന ഒരു ചോദ്യത്തിനോട് ഘടിപ്പിച്ചു വന്നിരിക്കുന്ന ചോദ്യം തന്നെയാണെന്നുള്ള ഒരു ഒരു ചിന്ത നമുക്ക് പെട്ടെന്ന് വരാം. അപ്പൊ അൽ ഖൗഫു, ഭയവും, ദവാ ആനെ, രണ്ടു മരുന്നുകളാകുന്നു. യുദാവാ, ചികിത്സിക്കപ്പെടുന്നു. ബിഹിമ, അവ രണ്ടു കൊണ്ടും. അൽ കുലൂബ്, ഹൃദയങ്ങളെ ചികിത്സിക്കപ്പെടാനുള്ള രണ്ട് മരുന്നുകൾ ഏതാണ്? ഖൗഫ്, അവിടെ വിട്ടുപോയുള്ള റജ, പ്രതീക്ഷ എന്ന ആ ഒരു വേടാണ് വിട്ടുപോയിട്ടുള്ളത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുസ്തഷാർ, മുഷാവറ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് അവസാന ഭാഗത്ത് വരുന്നത്. ആ മുഷാവറ അവസാനം, ആ പാഠം അധ്യായം അവസാനിക്കുന്നത് ഈ ഹദീസ് കൊണ്ടാണ്. അൽ മുസ്തഷാറുമീനുൻ, മുസ്തഷാറ കൂടിയാലോചിക്കപ്പെടുന്ന വ്യക്തി, അമാനത്തുള്ള വ്യക്തിയായിരിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. അവിടെ മുഅ്തമനുൻ എന്ന വാക്കാണ് വിട്ടുപോയിട്ടുള്ളത്. ആ പാഠം എടുത്ത് നിങ്ങൾ നോക്കണം, അതിന് അവസാനം രണ്ട് മൂന്ന് ഹദീസുകളുണ്ട്. അപ്പൊ ഹദീസുകളെല്ലാം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഹദീസുകൾ തന്നെയാകുന്നു. അപ്പൊ ആ പാഠം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കുലു, നിങ്ങൾ കഴിക്കുക. വഷ്റബു, നിങ്ങൾ കുടിക്കുക. വല തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്. ഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, ലാ യുഹിബ്ബുൽ മുസ്രിഫീന, മുസ്രിഫീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അളൽ മുസ്രിഫിൻ എന്ന വേടാണ് വിട്ടുപോയുള്ളത്. ഇത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് അർത്ഥം എഴുതാനും ചോദിക്കാൻ പറ്റും. കുലു വഷ്റബു വല തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന പരീക്ഷയിൽ അർത്ഥം എഴുതാനും ചോദിക്കാം. അപ്പൊ ആ നിലയിലും അത് മനസ്സിലാക്കിയിരിക്കണം. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാകുന്നു ആര്? മുനാഫിക്ക്. അൽ മുനാഫിഖു ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്ന പാഠം, ആ പാഠം അവസാനിക്കുന്നു ഈ ഹദീസ് കൊണ്ടാണ്. ഇനി നമുക്ക് അജിബ് ബിജുംലത്തിൻ വാഹിദത്തിൻ, ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എന്ന ചില ക്വസ്റ്റ്യനുകളാണ്. 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യനുകൾ. അതിൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ അഥവാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയാനുള്ളത്, ലിമ ലഅനല്ലാഹു വ റസൂലുഹു ആക്കിൽ റിബ, പലിശ കഴിക്കുന്നവനെ അള്ളാഹും റസൂലും എന്തിനാണ് ശപിച്ചത്? പലിശ വാങ്ങുന്നവൻ ദരിദ്രനെ ഏറ്റവും വലിയ ദരിദ്രനാക്കുന്നു. യജഅൽ ഫഖീർ അഫ്ഖറാക്കുന്നു, ധനാഢ്യനെ ഏറ്റവും വലിയ ധനാഢ്യനുമാക്കുന്നു. ദരിദ്രൻ്റെ സമ്പത്ത് കൊണ്ട് ധനാഢ്യൻ അവൻ്റെ സമ്പത്ത് കുതിച്ചു കയറുന്നു. മാത്രമല്ല, വയസ്മുനുൽ അഗ്നിയും, ജോലിക്കാരുടെ രക്തവും അവരുടെ പ്രവർത്തന കൊണ്ട് സമ്പന്നൻ തടിച്ചു കൊഴുക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ കഴിക്കുന്നവനെ ശപിക്കാറുണ്ടായിരിക്കണം, അഥവാ ദരിദ്രനെ അഫ്ഖറാക്കുന്നു. യജ്അൽ ഫഖീർ അഫ്ഖറ വൽ ഗനിയ അഗ്നയാക്കുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്കിൽ രൂപയെ ശപിച്ചത്. മഅന ലിസ്റാഫ്, 12-ാമത്തെ ക്വസ്റ്റ്യൻ, മാ മഅന ലിസ്റാഫ്, ഇസ്റാഫിന്റെ മാന എന്താണ്? തജാവുസും ഫിൽ ഇൻഫാഖ്, ചെലവഴിക്കുന്നതിൽ പരിധി വിട്ടുകിടക്കലാകുന്നു. തജാവുസ്, പരിധി വിട്ടുകിടക്കുക. ഫിൽ ഇൻഫാഖി, ഇൻഫാഖ് ചെയ്യുന്ന കാര്യത്തിൽ പരിധി വിട്ടുകിടക്കുക, ചെലവഴിക്കുന്ന കാര്യത്തിൽ. മാ ഫായിദത്തുൽ മഷൂറ, മഷൂറയുടെ പ്രയോജനമെന്ത്? കൂടിയാലോചന നടത്തുന്നതിന് പ്രയോജനമെന്ത്? അത് ഒരു വ്യക്തി ഒരു സമൂഹം പോലെയല്ല, ഒരു ജമാഅത്തിൻ്റെ അഭിപ്രായങ്ങൾ, ലഅല്ലഹു അഖറബു ഇല സ്വാബി, ശരിയിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കാം. വ അബ്ആദു അനിൽ ഖത്ഇ വൽ ഖൈബതി, നിരാശയെ തൊട്ടും തെറ്റിനെ തൊട്ടും വിദൂരത്താക്കിയേക്കാം. ലൈസൽ വാഹിദു കൽ ജമാഅതി ഫ ഇന്ന റഅയൽ ജമാഅതി ലഅല്ലഹു അഖറബു ഇല സ്വാബി വ അബ്ആദു അനിൽ ഖത്ഇ എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റുകളെ തൊട്ട് ഏറ്റവും വിദൂരത്തായി നിൽക്കുന്നു, സവാബിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഒരു സംഘത്തിൻ്റെ അഭിപ്രായമാണ്. ഒരു വ്യക്തി എന്ന് ഒരു സംഘം പോലെയല്ല, ഒരു സംഘത്തിൻ്റെ അഭിപ്രായം എന്നുകൊണ്ട് ഒരു വ്യക്തിയുടെ അഭിപ്രായം പോലെയല്ല. അപ്പോൾ ലൈസൽ വാഹിദു കൽ ജമാഅത്ത് എന്ന് തുടങ്ങുന്ന ഫൈൻ റയൽ ജമാഅത്തിൽ അല്ലഹു അഖറബു ഇല സവാബി വ അബ്ആദു അൽ ഖത്ഇ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഉത്തരം. മാഹുവൽ ഇൻതിലാർ, ഇൻതിലാർ എന്നാൽ എന്ത്? ഖൗഫ് റജ എന്ന് പറയുന്ന പാഠത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻതിലാർ എന്ന് പറയുന്നത്. ഇൻ ഖത്തറ ഫിൽ ഖൽബി വുജൂദ ശൈഇൻ, ഒരു ഒരു വസ്തുവിനെ കുറിച്ചുള്ള അതിൻ്റെ വുജൂദ് ഹൃദയത്തിൽ ഒതുക്കുകയും അതിലേക്ക് അവൻ്റെ ഹൃദയം ഗാലിബ മികയ്ക്കുകയും ചെയ്താൽ ആ കാര്യത്തിന് ഇൻതിലാർ എന്ന് പറയുന്നു.
ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ഉദിച്ചു വരികയും അതിലേക്ക് മനസ്സ് ചായുകയും അധികമായി ചായുകയും ചെയ്താൽ അതിന് ഇന്തിലാർ പ്രതീക്ഷ എന്ന് പറയുന്നു. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യമേത്? ലക്ഷ്യങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമേത്? എന്തലുറുഹൽ മർഉ, ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നു, ഫി ഹയാത്തിഹി, അവൻ്റെ ജീവിതത്തിൽ. അത് അതിനുത്തരം, അല്ലഫറു ബിമഹബത്തില്ലാഹി വതഹസീലി ബിർരിഹി വറിദാഹി, അല്ലാഹുവിൻ്റെ പൊരുത്തവും അവൻ്റെ നന്മയും കരസ്ഥമാക്കുക, അല്ലാഹുവിൻ്റെ സ്നേഹം കൊണ്ട് വിജയിക്കുക. അല്ലഫർ ബിമഹബത്തിഹി, അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ട് വിജയിക്കുക, അവൻ്റെ നന്മയും അവൻ്റെ പൊരുത്തവും കരസ്ഥമാക്കുക. ഇതാണ് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന അവൻ്റെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം, ഉന്നതമായ ലക്ഷ്യം. അപ്പോൾ അവിടെ 15 ക്വസ്റ്റ്യൻ കൊണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എന്നത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിട്ടുപോയ സ്ഥലം പൂരിപ്പിക്കാനാണ്, കമ്മിൽ പൂർത്തിയാക്കുക വിട്ടുവിധം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ. അത് കറാമാത്തുൽ ഔലിയ എന്ന് പറയുന്ന പാഠത്തിലുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ. തർജ്ജിം പരിഭാഷപ്പെടുത്തുക. മൻ ബാഅ, ഒരാൾ വിറ്റൽ, ഐബൻ, ന്യൂനതയുള്ള ഒരു വസ്തുവിനെ, ലം യുബയ്യിനഹു, അതിൻ്റെ ന്യൂനതയെ അയാൾ വ്യക്തമാക്കിയില്ല, ലം യസൽ ഫീ മക്കത്ത്, അവൻ അള്ളാഹുവിൻ്റെ കോപത്തിലായിക്കൊണ്ടേയിരിക്കും, വലം തസൽ മലായികത്ത്, മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിരുന്നു, അവിടെയും ഈ ഹദീസ് വന്നിരുന്നു. അപ്പം ന്യൂനതയുള്ള ഒരു വസ്തുവിനെ അതിൻ്റെ ന്യൂനത വ്യക്തമാക്കാതെ ഒരാൾ കച്ചവടം ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപത്തിലും മലക്കുകളും അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഹദീസിൻ്റെ അർത്ഥം. ഉക്തുബുൽ മായന, അർത്ഥം എഴുതുക. മസാഫത്ത് എന്ന വഴി ദൂരം, മത്തിയത്ത് എന്ന് പറഞ്ഞ വാഹനം, ഫലാഹം എന്ന് പറഞ്ഞ വിജയം, ഹുബൂബ് ധാന്യങ്ങൾ, ഹദ് എന്ന് പറഞ്ഞാൽ പരിധി. സന്ദർഭം, മൻ കാല ഒമത്താ കാല, ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. ഏ സഹോദര, യസുക്ക മിൻ റഹ്മത്തില്ലാഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശയുള്ള, ആദം എന്ന് നോക്കുക, നിന്റെ തെറ്റുകൾ ഏറ്റവും ആഴമായ തെറ്റ് ഇതാകുന്നു എന്ന് പറഞ്ഞു. ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഒരു മനുഷ്യനോട്. അയാളുടെ ഭയം കനൂത്തിലേക്ക്, നിരാശയിലേക്ക് എത്തിയ ഒരു വ്യക്തിയോട് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാകുന്നു. ഇവിടെ ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് 20-ാമത്തെ ക്വസ്റ്റ്യൻ. അനുയോജ്യമത, ഇൽമുൽ അഖായിദയുടെ പേര്, അതിന് അൽ ഈമാൻ, ഇൽമുൽ ഫിഖാണ് ഇസ്ലാം. ഇനി നമുക്ക് ഉത്തരം വരിക. മാ ഹുവ റിബ ലുഗത്തൻ വശറഅൻ, റിബയുടെ ഭാഷാപരമായ അർത്ഥവും അതിൻ്റെ ഷെറായിയായ അർത്ഥവുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ വായിച്ചിരുന്ന മറ്റൊരു ക്വസ്റ്റ്യനും ഈ ചോദ്യം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റിബ എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം സിയാദത്ത് എന്നാണ്. ഷെറായിലെ ഇബാറത്തുൻ അൻ അഹദ് സിയാദത്ത് ഫി മുആവദത്തി മാലിൻ ബിമാലിൻ വലോ തആമൻ ഔ നുഖൂദൻ ഔ ഫുലൂസൻ, അതിനെക്കുറിച്ചുള്ള വിശദീകരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഇൻഷാല്ലാ മതിയാകും. 22-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ന നബിയ മറ അല സുബറത്ത് ത്വാമിൻ വാദ്ഖല യദഹു ഫിഹ ഫനാലത അസാബി ബലൻ ബയ്യിന വാക്കിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന ഭക്ഷണ കൂമ്പാരത്തിനടുക്കൽ കൂടെ നടന്നു പോയപ്പോൾ കൈ അതിലേക്ക് പ്രവേശിപ്പിച്ചു, നനവെത്തി. ആ സംഭവം വിശദീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണം കൂട്ടിയിട്ടിരിക്കുന്ന അടുക്കിലൂടെ നടന്നുപോയി, കൈ അതിൽ പ്രവേശിപ്പിച്ചു, നനവ് അതിലെത്തിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മാ ഹാദ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് മഴ നനഞ്ഞതാണെന്ന് പറഞ്ഞു. അസാബത്ത് ഹുസ്സമാഉ, ഇത് മഴ നനച്ചതാകുന്നു യാ റസൂലല്ലാ. അപ്പം നബി തങ്ങൾ പറഞ്ഞു, കാല അഫലാ തജ്അലന്നഹു ഫൗക ത്വാമി, ആ നനഞ്ഞതിന് ആ ഭക്ഷണത്തിന് മുകളിൽ നിനക്ക് ഇടത്തില്ലായിരുന്നോ. ഹത്ത യറാഹു നാസു, ജനങ്ങൾ അതിനെ കാണുമല്ലോ. മൻ ഖശ്ശ മിന്ന ഫലൈസ മിന്ന എന്ന് നബി തങ്ങൾ പറഞ്ഞു, മായം ചേർക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല, ഖശ്ശ നടത്തുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖശ്ശ എന്ന് പറഞ്ഞാൽ മായം ചേർക്കൽ. ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ, മാദാ ഖാല അലിയ്യ ഫിൽ മശ്വറ, മുഷാവറയുമായി ബന്ധപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഇത്രേ ഉള്ളൂ, മനിസ്തഷാറ ല വല നെധിമ, ദുഃഖിക്കുകയില്ല മനിസ്തഷാറ,
ഇഷാം മുഷാവറ നടത്തുന്ന വ്യക്തി ദുഃഖിക്കുകയില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ലാ ഖാബ മനിസ്തഖാറ ഇസ്തിഖാറ നടത്തും പരാജയപ്പെടുകയില്ല. വലാ നദിമ മനിസ്തഷാറ ഇഷാറ മുഷാവറ നടത്തും ദുഃഖിക്കുകയില്ല. വലാ ആല മിതത്വം പാലിക്കുന്നവൻ മനിക്തസദ മിതത്വം പാലിക്കുന്നവൻ ദരിദ്രനാവുകയില്ല എന്ന് പറഞ്ഞതിൽ രണ്ടാമത്തെ പോയിന്റാണ് വലാ നദിമ മനിസ്തഷാറ എന്നത്. അതാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഇനി നമുക്ക് 24-ാമത്തെ ക്വസ്റ്റ്യൻ കറാമാത്തുൽ ഔലിയായിലെ ഔലിയാക്കന്മാരുടെ കറാമത്തിൽ നിന്നും ഒരു മൂന്നെണ്ണം പറയുക എന്നാണുള്ളത്. നമ്മുടെ കിതാബിൽ 4 അടയാളങ്ങളാണ്. അത് മാത്രമല്ല ഫിഖഹിൻ്റെ മറ്റൊരു കിതാബിലും ഔലിയാക്കന്മാരെ കുറിച്ചുള്ള വേറൊരു പാഠത്ത് കൃത്യമായിട്ട് ഓരോരോ കറാമത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം കറാമാത്തുൽ ഔലിയ ഖത്ഉൽ മസാഫത്തുൽ ബഈറത്തി. ഖത്ഉൽ മസാഫത്തുൽ ബഈറ കിതാബിലുള്ളത് ഖവാരിക്കുൽ അദാത്തി എന്ന് പറഞ്ഞിട്ട് മിൻ ഖത്ഉൽ മസാഫത്തി എന്നാണുള്ളത്. നമുക്കത് വേണ്ട മിൻ പറഞ്ഞിട്ട് ഖത്ഉൽ മസാഫത്തുൽ ബഈറത്തി ബിൽ ലഹ്ല സെക്കൻഡുകളെ കൊണ്ട് വിദൂരത്തുള്ള സ്ഥലങ്ങൾ വഴും വിട്ടുകിടക്കുക. 2 അത്വയറാൻ ഫിൽ ഹവായി അന്തരീക്ഷത്തിലുള്ള പറക്കുക. 3 അൽ മഷിയു ഫിൽ മാഇ വെള്ളത്തിലൂടെ നടക്കുക. വൽ കലാമുലുൽ ജമാദി വൽ ബഹായിമി മൃഗങ്ങളോടും ജീവനില്ലാത്ത ജമാദുകളായ വസ്തുക്കളോടുമുള്ള സംസാരം. 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 എഴുതിയാൽ മതി എന്നാണുള്ളത്. എന്നാലും 4 നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി 25-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറയാം ആക്കിബത്തുൽ ജുഹൂദ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അന്ധനായ മനുഷ്യൻ്റെ അടുക്കൽ 2-ാമത് മലക്ക് വന്നപ്പോൾ, ബനീസ്രായിലെ അന്ധനായ മനുഷ്യൻ്റെ അടുക്കൽ 2-ാമത് മലക്ക് വന്നപ്പോൾ ഉള്ള സംഭവം വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ഹുൽ കലാമ ബൈനൽ മലിക്കു വലാമ അന്ധൻ്റെയും മലക്കിൻ്റെയും ഇടയിലുള്ള സംസാരം വ്യക്തമാക്കുക. എപ്പോൾ ഇത് ജാഅഹുൽ മലക്കു സാനിയൻ ഫി സൂറത്തുൽ അഅമ അന്ധനായ മനുഷ്യൻ രൂപത്തിൽ മലക്ക് 2-ാമത് വന്നല്ലോ, ആ സമയത്തുണ്ടായ സംഭവം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉത്തരം ഈ കാഴ്ച തിരിച്ചു കിട്ടിയ മനുഷ്യടുക്കൽ അന്ധൻ്റെ രൂപത്തിൽ മലക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ മിസ്കീനായ ഒരു വ്യക്തിയാകുന്നു, എൻ്റെ യാത്രയിലെ മുഴുവൻ മാർഗങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ഫലാ ബലാഹറി അയ്യോമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക്ക, അള്ളാഹുവിനെ കൊണ്ടും നിങ്ങളുടെയും സഹായം കൊണ്ടല്ലാതെ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് താങ്കളുടെ കാഴ്ച തിരിച്ചു നൽകിയ താങ്കളുടെ കാഴ്ച ശക്തി തിരിച്ചു നൽകിയ അള്ളാഹുവിനെ കൊണ്ടും ഷാത്തിനെ സമ്പത്തായി നൽകിയ ഒരുവനെ കൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരണമെന്ന്. അപ്പോൾ അന്ധൻ പറഞ്ഞു, കാഴ്ച തിരിച്ചു കിട്ടിയ വ്യക്തി പറഞ്ഞു, ഞാൻ കുന്തു അഅമ ഞാനൊരു അന്ധനായിരുന്നു, അള്ളാഹു എനിക്ക് കാഴ്ച ശക്തി തിരിച്ചു നൽകി, ഫറദ്ദല്ലാഹു ഇലയ്യ ബസറി എൻ്റെ ബസറിനെ അള്ളാഹു എനിക്ക് തിരിച്ചു നൽകി, അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് കൊള്ളുക, ഒരിക്കലും ഞാൻ നിങ്ങൾ നിഷേധിക്കുകയില്ല, അഹത്തഹു ലില്ലാഹി അസ്സ വജല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളെടുക്കുന്ന ഒരു വസ്തുവിലും ഒരു കാര്യത്തിലും ഇന്ന ദിവസം നിങ്ങൾ ഞാൻ തടയുകയില്ല ജുഹുദ് ചെയ്യുകയില്ല എന്ന് ആ മനുഷ്യൻ അന്ധനായ മനുഷ്യൻ മലക്കിനോട് പറയുകയുണ്ടായി. അപ്പം മലക്ക് പറഞ്ഞു, താങ്കളുടെ സമ്പത്തിനെ താങ്കൾ പിടിച്ചു വയ്ക്കുക, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിങ്ങളെ പൊരുത്തപ്പെട്ടു, നിങ്ങളെ രണ്ട് കൂട്ടുകാരുടെ മേൽ അള്ളാഹു കോപിച്ചിരിക്കുന്നു എന്ന് മലക്ക് അന്ധനായ മനുഷ്യനോട് പറഞ്ഞു. ഇത്രയുമാണ് അവിടെ വിശദമായിട്ട് എഴുതേണ്ടത്.